അസ്വസ്ഥ സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു അവരുടെ മേൽ വന്നു നിറഞ്ഞു കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിവിധങ്ങളായ 9 വരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഇവയെ 3 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. വെളിപാട് വരങ്ങൾ അഥവാ ദർശന വരങ്ങൾ, ശബ്ദവരങ്ങൾ, ശക്തിവരങ്ങൾ എന്നിങ്ങനെ ഇവ ഓരോന്നിലും 3 ഉപവിഭാഗങ്ങളായ വരങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. മറ്റു ലേഖന ഭാഗങ്ങളിൽ ഈ 9 വരങ്ങൾ കൂടാതെ വേറെ വരങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനാൽ ഇവയിൽ പ്രധാനപ്പെട്ട വരങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ഒരുങ്ങാം. എൻ്റെ ആത്മാവങ്ങയോടൊട്ടി നിരിക്കുന്നു അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ആത്മാ ഓക്കെ. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വരദാനങ്ങളുടെ വിശദാംശത്തിലേക്ക് നീങ്ങുകയാണ്. 1 കൊരിന്ത്യോസ് 12 വീണ്ടും വരാം. 1 കൊരിന്ത്യോസ് 12:7-11 വരെയുള്ള വചനങ്ങളിലാണ് ഈ ആത്മീയ വരങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വ്യക്തമായി 9 വരങ്ങളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യോസ് 12:7-11 വരെയുള്ള വചനങ്ങളിൽ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 9 വരങ്ങൾ നമുക്ക് 3 3 3 വിഭജിക്കാം. ഇതിനെ ഇതിൽ വെളിപാട് വരങ്ങളുണ്ട്, അതായത് ദർശന വരങ്ങൾ ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് ശബ്ദവരങ്ങളുണ്ട്. മറ്റൊരു ഭാഗത്ത് ശക്തിവരങ്ങളുണ്ട്. ആദ്യം നമുക്ക് വെളിപാട് വരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരങ്ങൾ, റെവലേഷൻ ഗിഫ്റ്റ്സ് എന്ന് പറയും. സോ ഫസ്റ്റ് അല്ലെങ്കിൽ ABC എന്ന് 3 ഡിപ്പാർട്ട്മെൻ്റ് ആക്കാം, 3 ഘട്ടം ഖണ്ഡികകളാക്കാം. ABCD റെവലേഷൻ ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ വെളിപാട് വരങ്ങൾ, അതിൽ 1, 2, 3 വരങ്ങളുണ്ട്. 1, വിവേകത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം. വിവേകത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം. 2, ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് നോളജ്. ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് നോളജ്. 3, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ്സ്. ആത്മാക്കളെ വിവേചിക്കുന്ന വരം. ആത്മാക്കൾ, പല ആത്മാക്കളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ആത്മാക്കളുണ്ട്. ആത്മാക്കൾ ബഹുവചനം. സ്പിരിറ്റ്സ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളെ വിവേചിക്കുന്ന വരം. ആത്മാക്കളെ വിവേചിക്കുന്ന വരം, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ്സ്. സാധാരണ ഡിസേൺമെൻ്റ് അല്ല ഇത്, ആത്മാക്കളെക്കുറിച്ച് വിവേചിക്കുന്ന വരം. ഇനി ബി, രോഗശാന്തി വരം, ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്,
gift of working miracles അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വരം അപ്പോൾ ശക്തിവരങ്ങളിൽ ഒന്ന് വിശ്വാസവരം രണ്ട് രോഗശാന്തിവരം മൂന്ന് അത്ഭുത പ്രവർത്തനവരം അത്ഭുത പ്രവർത്തനവരം ഇനി സി വേർഡ് ഗിഫ്റ്റ്സ് ശബ്ദവരങ്ങൾ സി ശബ്ദവരങ്ങൾ ശബ്ദത്തിലൂടെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പ്രവചനവരങ്ങൾ പ്രവചനവരം ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി പ്രവചനവരം ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി രണ്ട് ഭാഷാവരങ്ങൾ ഗിഫ്റ്റ് ഓഫ് ടങ്സ് വ്യത്യസ്തമായ ഭാഷാവരങ്ങളുണ്ട് ഭാഷാവരങ്ങൾ ഗിഫ്റ്റ് ഓഫ് ടങ്സ് മൂന്ന് ഭാഷാവരങ്ങളെ വ്യാഖ്യാനിക്കുന്നവരം ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ടങ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ടങ്സ് ഭാഷാവരങ്ങളെ വ്യാഖ്യാനിക്കുന്നവരം ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ടങ്സ് ഇപ്പോൾ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രധാനമായിട്ട് ഈ 9 വരകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് 12 ഇനി മറ്റു പല സ്ഥലത്തും കുറച്ചുകൂടി മറ്റു ചില വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷാവരങ്ങളെക്കുറിച്ചും അപ്പസ്തോലവരങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് നമുക്ക് നോക്കാം റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 8-ാം തോന്നുന്നു അല്ലേ 12 ഇപ്പോൾ കൊരിന്ത്യസ് 12 ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം റോമർ 12 7 മുതൽ റോമർ 12:7 വചനങ്ങൾ വായിക്കാം അവിടെയും ചില വരദാനങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ശ്രദ്ധിച്ചോ ഒന്നുകൂടി എല്ലാവരും പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ഹലോ ഇവിടെ പ്രവചനവരം ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി അത് നമ്മൾ എഴുതി കഴിഞ്ഞതാണ് അതുകൂടാണ്ടുള്ളത് എന്താ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ് പ്രബോധനവരം ഇല്ലേ ശുശ്രൂഷാവരം ഗിഫ്റ്റ് ഓഫ് മിനിസ്ട്രി ചിലർക്ക് ചില ശുശ്രൂഷകൾ പ്രത്യേക ശുശ്രൂഷകൾ നയിക്കുന്നതിനും ആ ശുശ്രൂഷകളിലുള്ള പ്രത്യേക വരമുണ്ട് അതുണ്ടായാലേ നമ്മൾക്ക് ശുശ്രൂഷകൾക്ക് അഭിഷേകം ഉണ്ടാകുകയുള്ളൂ ശുശ്രൂഷാവരം ശുശ്രൂഷാവരം ഗിഫ്റ്റ് ഓഫ് മിനിസ്ട്രി പിന്നെ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ് പ്രബോധനവരം ടീച്ചിങ് പിന്നെ കൗൺസിലിംഗ് ഉപദേശവരം ഉപദേശിക്കാനും മറ്റുള്ളവരെ മാർഗനിർദ്ദേശം നൽകാനും സഹായിക്കാനും എല്ലാം ഇനി എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ എഫേസോസ് 4-ാം അധ്യായത്തിലും എത്രയാണ് 11 മുതൽ അല്ലേ എഫേസോസ് 4-ാം അധ്യായം 11 മുതൽ അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി അതാണ് അപ്പസ്തോലന്മാരാകാനുള്ള വരം ഇത് അപ്പസ്തോലന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ അപ്പസ്തോല ആ അധികാരം കൈമാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് സഭയിൽ ബിഷപ്പ്മാരാണ് 1 പത്രോസ് അധ്യായം 4:7 വായിക്കാം 10 മുതൽ ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കണം ആരുടെ അരുളപ്പാട് ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ സ്വന്തം ഇഷ്ടമോ നമ്മുടെ ബോധ്യങ്ങളോ നമ്മളുടെ സ്വന്തം പ്രബോധനങ്ങളോ ആയിരിക്കരുത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രസംഗിക്കേണ്ടത് തുടർന്ന് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച
ശക്തി കൊണ്ട് എന്നപോലെ ശുശ്രൂഷിക്കട്ടെ. എങ്ങനെ ശുശ്രൂഷിക്കണം? എന്ത് ശക്തി കൊണ്ട് ശുശ്രൂഷിക്കണം? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ട് ശുശ്രൂഷിക്കണം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ശുശ്രൂഷാവരം. കണ്ടിന്യൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. ഓക്കേ, ഈ നാല് സുവിശേഷ ഭാഗങ്ങളിൽ, ഈ നാല് ലേഖന ഭാഗങ്ങളിലും മുൻപും പിൻപുമായിട്ട് ഇതിനെല്ലാത്തിൻ്റെയും കൂടെ സ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യോസിൽ നമ്മൾ കണ്ടല്ലോ, 12-ാം അധ്യായം കഴിഞ്ഞിട്ട് ഒരധ്യായം മുഴുവനും എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തെക്കുറിച്ചാണ്. എന്നപോലെ തന്നെ ഇപ്പം ഈ പത്രോസിൻ്റെ ലേഖനം വായിച്ചല്ലോ, അതിൻ്റെ മുൻപും പിൻപും എഴുതിയേക്കണം എന്താന്ന് നോക്കിയേ. 7-ാം വചനം എന്താ? സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായി. സർവോപരി എവിടെയെല്ലാം വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഫലങ്ങളെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ എല്ലാവരും എവിടെയാണത്? 7-ോ 8-ഓ? ആ, അതാണ് ഞാൻ 7 മുതൽ വായിക്കാൻ പറഞ്ഞത്. ശരിയല്ല. ഓക്കെ, 7 മുതൽ വായിച്ചേ. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. സർവോപരി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. ഓ, അവിടെ ഒരു ബോണസ് ഉണ്ട്, അവിടെ ഒരു ബോണസ് ഉണ്ട്. അതമ്മ മുറുക്കെ പിടിച്ചോ. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. മനസ്സിലായോ? നമ്മളുടെ ചില പാപങ്ങൾക്ക് പരിഹാരം മാതിരിയാണ്, പല പാപങ്ങളെയും മറയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഇനി മറ്റ് ലേഖന ഭാഗങ്ങളിൽ നോക്കിയാലും കാണാൻ സാധിക്കും, സ്നേഹത്തിൻ്റെ ഒരു വലിയ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒഴുകേണ്ടത്. ഈശോ തന്നെ അത്ഭുതകരമായ സംഭവങ്ങൾ സുവിശേഷത്തിൽ നടത്തുമ്പോഴെല്ലാം നമുക്ക് കാണാം, ഇപ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നു. വലിയൊരു അത്ഭുതമാണ് ലാസറിൻ്റെ ഉയർപ്പ്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് എന്താ സംഭവിച്ചത്? അവിടെ യേശു അവരുടെ ദുഃഖങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് യേശു ആ ദാസരുടെ പെങ്ങന്മാരോട് കൂടെ കരയുകയാണ്. യേശു കരയുന്നു. എന്തുകൊണ്ട് കരയുന്നു? അവരുടെ ദുഃഖവും അവരുടെ പ്രയാസങ്ങളും എല്ലാം യേശുവിൻ്റേതായി മാറിയിരിക്കുന്നു അവിടെ. അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ഇൻകാർണേഷൻ. അങ്ങനെ നമ്മൾ വാസ്തവത്തിൽ ഈ വരദാനങ്ങളെല്ലാം വെച്ച് പ്രവർത്തിക്കുമ്പോൾ, രോഗശാന്തി നടത്തുമ്പോഴും, ക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാരം, ദൈവം മനുഷ്യനായി അവതരിക്കുന്ന ആ അവസ്ഥ, അതിൻ്റെ വലിയ ഒരു ഡയമെൻഷൻ ഒരു മേഖലയിലേക്ക് പ്രസരിക്കുകയാണ്. ക്രിസ്തു ഇതാ ആ മനുഷ്യരോടൊപ്പം അവരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടതകളിലും അങ്ങ് അവതരിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങളെല്ലാം തൻ്റേതാക്കി മാറ്റുന്നു. ഇതാ ലാസറിൻ്റെ സഹോദരിമാരോടൊപ്പം കരയുന്നു. കരഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നെടുവീർപ്പിട്ടു. എന്നിട്ട് പറയാണ്, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? മനസ്സിലായോ? അവിടുന്ന് അഭിഷേകം വരികയാണ്, അല്ലെങ്കിൽ ശക്തി വരാൻ പോവുകയാണ്, കേട്ടോ. അതുപോലെ തന്നെ വലിയ ജനസമൂഹത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ അവർ പോണ വഴിക്ക് തളർന്ന് വീഴും, നമ്മൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാരെന്താ പറഞ്ഞത്? ഇത്രയും ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെങ്കിൽ 200,000 രൂപയുടെയെങ്കിലും ബ്രെഡ് വേണ്ടി വരും. ഇപ്പം എവിടെ നിന്നാ ഇത്രയും ബ്രെഡൊക്കെ കിട്ടുക അല്ലേ? അതുകൊണ്ട് വേഗം പറഞ്ഞ് വിടുക, അവർ പോട്ടെ. ഇല്ല, അങ്ങനെ വിട്ടാൻ ശരിയാവില്ല. സി, ഇത് സുവിശേഷത്തിലെ എല്ലാ അത്ഭുത പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായിട്ട് നമുക്ക് കാണാം, അവൻ്റെ കരുണാർദ്രമായ സ്നേഹം, അനുകമ്പ. ഇത് വലിയൊരു പാറ്റേണാണ്. വരദാനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തുമ്പോൾ, നമ്മൾ മനുഷ്യാവതാരം, നമ്മളിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പൂർണ്ണമാകണം, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകമ്പ കൊണ്ട് നിറയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം.
ഈശോ പറഞ്ഞു, നീ ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ്. നീ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഇത് പലരും രോഗശാന്തിയെക്കുറിച്ച് പലതും ഒക്കെ പറയുന്നുണ്ടാകാം. പലരും പറഞ്ഞു, നിങ്ങൾ ഈ എല്ലാം രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാണ്ട്. ഇതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ സുവിശേഷത്തിൽ മുഴുവൻ കാണുന്നത് എന്താ? കർത്താവ് ഏതെങ്കിലും ഒരു രോഗിയെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഉണ്ടോ? അന്ത്യദിനത്തിൽ എന്തായിരിക്കും വിധിയുടെ നിദാനം? ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ദരിദ്രനായിരുന്നു, എനിക്ക് വിശന്നു, നീ കുടിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നു. എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു. എനിക്ക്, ഞാൻ നഗ്നനായിരുന്നു. ഇതിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് ആത്മീയമായ ഒരു വിശപ്പ്, ഒന്ന് ഭൗതികമായ വിശപ്പ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടിലും നമ്മൾ നോക്കാനുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ആത്മീയമായ വിശപ്പ്. ജനം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആ ദൈവത്തെ ജ്ഞാനം, വീണ്ടും ജ്ഞാനം തന്നെ പറഞ്ഞു. യെശയ്യാ 11 അവസാനത്തിൽ നമ്മൾ വിട്ടുപോയൊരു വചനമാണ്. യെശയ്യാ 11 നമ്മൾ ധ്യാനിച്ചില്ലേ? ആ 11:9 എന്താ എഴുതിയിരിക്കുന്നത്? സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നെല്ലാവരും ഒന്ന് കരമുയർത്തി 11 പ്രഘോഷിച്ചേ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ വചനം പൂർത്തിയാകുമോ ഇല്ലയോ? എൻ്റെ അമ്മച്ചിമാർ ചിലർ മിണ്ടണയില്ലല്ലോ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇത് 11 7 എന്താ പറഞ്ഞത്? കന്യക ഗർഭം ധരിക്കും. അത് പൂർത്തിയായോ? അത് പൂർത്തിയായെങ്കിൽ ഇതും പൂർത്തിയാകാതിരിക്കുമോ? അപ്പോ ഈ ഇന്ന് കാണുന്ന ഈ ടെമ്പററി ഡാർക്ക്നെസ് ആണ്, ഇന്ന് കാണുന്ന ഈ അന്ധകാരമെല്ലാം വെറും ടെമ്പററിയാ. അതൊന്നും ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട, ഇതൊക്കെ അങ്ങ് മാറും. ഈ ഭൂമി മുഴുവനും, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഈ ഭൂമി മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. പക്ഷെ അതിന് ആര് വേണം? അതിന് കർത്താവിന് ശുശ്രൂഷകർ വേണം. വിളവ് വളരെ വേലക്കാർ ചുരുക്കം. എങ്ങനെയുള്ള ശുശ്രൂഷകർ വേണം? ഈ ഭൂമി മുഴുവനും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ എങ്ങനെയുള്ള ശുശ്രൂഷകർ വേണം? കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ശുശ്രൂഷകർ വേണം. കൊച്ചുത്രേസ്യ പുണ്യവതി ഏറ്റവും ആകർഷിച്ചൊരു വചനമാണ്, ഇപ്പോഴും വീണ്ടും ടോക്ക് അങ്ങോട്ടേക്ക് മറിഞ്ഞു പോകാം. എനിക്കറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ 11:25 മത്തായി 11:25 11:28 എല്ലാവർക്കും ബൈ ഹാർട്ടാ. എന്താ 11:28? മത്തായി 11:28 ഉണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. പക്ഷെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എഴുതിയിരിക്കുന്ന വചനം ബൈ ഹാർട്ടല്ല. എന്താ 25 എഴുതിയിരിക്കുന്നത്? യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ശ്രദ്ധിച്ചോ,
എന്തുകൊണ്ടാണ് ഈ എൻ്റെ അടുക്കൽ വരുവിൻ, എന്താണ് ഈ അധ്വാനവും പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം? ഇഗ്നറൻസ്. എന്താണത്? ഇത് എന്താണത്? അജ്ഞതയാണ് കാരണം. അജ്ഞത, ഇഗ്നറൻസ്. രക്ഷ അന്ധകാരം അകറ്റാൻ വേണ്ടി, പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് രക്ഷ വന്നത്. ഈ രക്ഷകൻ ആദ്യം എന്താ ചെയ്തത്? എല്ലാവിടത്തും ചുറ്റി നടന്ന് അവരെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. എന്താണ് ചെയ്തത്? മൂന്ന് കാര്യങ്ങൾ: പഠിപ്പിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും. ഇത് മത്തായിയുടെ വിശേഷമാണിത്. മത്തായി പ്രത്യേകം പറയണതാ, രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുണ്ട്. 9:35 തൊട്ട് മുമ്പ്, 11 തൊട്ട് മുമ്പ്, 9:35 ഒന്ന് വായിച്ച എല്ലാവരും. 9:35 യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി, എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. മൂന്ന് കാര്യം. ആദ്യം പഠിപ്പിക്കുക. അപ്പൊ എന്താണ് ഈ പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്? അജ്ഞതയെ കീഴടക്കുന്നു. കോൺക്വറിംഗ് ദ ഇഗ്നറൻസ്, conquering the ignorance, defeating the ignorance. ajnadaye ippa nammal thanne prarambadhyanam ippa nammal aa prarambadhyanam koodunadhil munpundayirunna nammada avasthaye kurichu chindikkumbo namukku lajja thonundo illayo undo illayo endha thonunnathu arivillayamayanu ille ajnadayanalle thonunnullu ille ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങൾക്ക് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? എന്തുത്തരം പറയും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അജ്ഞത. ശരിയാണ്. ഒരു ചിലര് വലിയ കടബാധ്യതയാ, ഇവിടെയുള്ള പാപങ്ങൾക്കുണ്ട് കടബാധ്യത, സ്വിറ്റ്സർലൻഡിലുള്ള ധനവാന്മാർക്കുണ്ട് കടബാധ്യത. നമ്മുടെ നാട്ടിൽ ഒരു സഹോദരി സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യണു, ലക്ഷക്കണക്കിന് രൂപ. എന്നെ കണ്ടപ്പോൾ പറയാൻ, ബ്രദറെ എനിക്കൊന്നും പ്രാർത്ഥിക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? സ്വിറ്റ്സർലൻഡിലുള്ള ആളുകളെല്ലാം വളരെ സുഖസമൃദ്ധിയിലല്ലേ. എൻ്റെ ബ്രദറെ ഭയങ്കര കടബാധ്യതയാണ്. അതെന്തു പറ്റി? ഒരു ചെറിയ വീട് വെച്ചു. ഓഹോ, എന്തോരം ചെറുതാ! എത്ര കാശായി? 90 ലക്ഷം രൂപ ചെലവായി. എന്ത് ചെയ്യാൻ ബ്രദറെ? 40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടി വന്നു. വീട് പണി തീർന്നിട്ടില്ല. പലിശ കൊടുക്കാനിപ്പോൾ പറ്റണില്ല. ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് കേക്കോ? അവിടെയും. അപ്പൊ എന്താ അവിടെ പ്രശ്നം? ഒറ്റ വാക്കിൽ പറഞ്ഞ എന്താ പ്രശ്നം? അജ്ഞതയാണ്. ഇനി ഇവിടെയുള്ള ഒരു പാവപ്പെട്ട ഒരാൾ ഒരാൾക്ക് പോയി ജാമ്യം നിന്നു. ജാമ്യം നിന്ന ആള് പൈസ കൊടുത്തില്ല. ഇയാൾക്കൊരു ചെറിയ ഭൂമി ഇത്തിരി വീടുണ്ടായിരുന്നത് ജപ്തിയായി. എന്താ കാരണം? ഇതും അജ്ഞത തന്നെയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ഈ അജ്ഞത കൊണ്ട് അധ്വാനിച്ചിട്ട് എന്ത് പ്രയോജനം? അധ്വാനിച്ചാൽ മാത്രം പോരെ, എങ്ങനെ അധ്വാനിക്കണം? നമ്മൾ ജ്ഞാനത്തിലൂടെ അധ്വാനിക്കണം. അധ്വാനം കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കില്ല. നമ്മുടെ ജ്ഞാനം, ദൈവം നൽകുന്ന ജ്ഞാനം ഉപയോഗിച്ച് അധ്വാനിക്കണം. ഞാൻ എൻജിനീയർ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ, എനിക്കറിയില്ല, ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആശയം എൻ്റെ അകത്ത് വരാറുണ്ട്, ജ്ഞാനം കിട്ടിയാൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതധികം ഈ എൻജിനീയറിങ് പ്രശ്നങ്ങൾ വന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിഹാരം ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, എന്തു ചെയ്യും? അവിടെ കുതിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു വലിയ മെഷീൻ എറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറിനിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവർക്ക് പറ്റാണ്ട് അവർ തിരിച്ചു പോയി.
അപ്പോൾ ഞാൻ ആലോചിച്ചോടെ ഇത് എന്തെങ്കിലും മനുഷ്യന് പറ്റാണ്ടതായിട്ടുണ്ടോ? ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ജ്ഞാനം നൽകണേ. മൂന്നാം ദിവസം ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഐഡിയയിലൂടെ ഈ മെഷീൻ പ്രവർത്തിച്ചു. എടാ ഇത് നല്ല ഐഡിയ ആണല്ലോ. അതിൽ പിന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ജ്ഞാനം നൽകണേ. നമ്മൾ ഈ കടും ജോലി ചെയ്തുകൊണ്ട് മാത്രം പ്രയോജനമില്ല, ജ്ഞാനം ഉപയോഗിച്ച് ജോലി ചെയ്യണം. അപ്പം അങ്ങനെ എൻ്റെ ശക്തമായ ദൈവാനുഭവങ്ങളിൽ ഒരു ഘട്ടം അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഐഡിയ കിട്ടും. ആ ഐഡിയ ഉപയോഗിച്ച് ചെല്ലുമ്പോൾ അവരിങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം അത് താഴെ വീഴും, അത് പൊങ്ങില്ല, ഇയാളത് അവിടെ വെച്ചുകൊണ്ട് പോലെ ഉണ്ടാവുള്ളൂ, ഇത് സാധിക്കില്ല, ആ അത്രയും വലിയ ക്രെയിനും ആ ക്രെയിൻ പോരാ, ഇന്ന് ഇത്ര 100 ടൺ ഭാരം ആ ക്രെയിനുകൊണ്ട് തൂക്കില്ല, വലിയ മീറ്റിംഗായി. ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ താഴെ നിൽക്കാം, അത് തൂക്കണ നേരത്ത് അത് വീഴുകയാണെങ്കിൽ എൻ്റെ ഡെഡ് ബോഡിയിലായിരിക്കും വീഴുന്നത്. ഐ ഫീൽ കോൺഫിഡൻറ്റ്. ഇത് കൂടുതൽ എന്താ പറയുക? യെസ് ദെൻ ഡു ഇറ്റ്. എല്ലാവരും ശ്വാസം പിടിച്ച് നിൽക്കുക. ഇതാ ടെക് 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 പൊങ്ങുന്നു പൊങ്ങുന്നു പൊങ്ങുന്നു, കറക്റ്റാ പറഞ്ഞ മാതിരി അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് അവിടെ ചെന്ന് ശരിക്കും ലാൻഡ് ചെയ്യുന്നു, ഫിനിഷ്. എങ്ങനെയാണ് സംഭവിക്കണമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, എവിടെ നിന്നാണ് നിനക്ക് ഐഡിയ കിട്ടണമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുക എന്ന് വികാരപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കും നിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ഇതാവത്തേക്കണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമില്ല. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്താ? ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഇവയെല്ലാം ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക്, സാധാരണ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക്. കൊച്ചു ത്രേസ്യ എത്ര തിയോളജി പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ടോ? ഇന്നാരാ കൊച്ചു ത്രേസ്യ? ഇന്നാരാ കൊച്ചു ത്രേസ്യ? വേദപാരംഗത ഡോക്ടർ ഓഫ് ദ ചർച്ച്. കൊച്ചു ത്രേസ്യയെ കുറിച്ച് കൊച്ചു ത്രേസ്യ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് പ്രഖ്യാപിച്ച പ്രബോധന രേഖയിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞിരിക്കുന്നത്, മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ ആത്മീയത എന്താ പറയുന്നത്? കൊച്ചു ത്രേസ്യ, തെരേസ് ഹാഡ് നോ സിസ്റ്റമാറ്റിക്കൽ തിയോളജിക്കൽ സ്റ്റഡീസ് ബട്ട് ദ ലോർഡ് ഹിംസെൽഫ് ടോട്ട് ഹെർ. ഷീ റിസീവ്ഡ് എവറിത്തിങ് ഫ്രം ദ ലോർഡ് ഹിംസെൽഫ്. അപ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കണം. തിയോളജിക്കലായിട്ടുള്ള സിസ്റ്റമാറ്റിക്കൽ പഠനം എല്ലാവർക്കും നടത്താൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മൾ അജ്ഞതയിലായിരിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. യേശുവിനെ അറിയപ്പെടുന്നത് ഹി വാസ് എ ഗുഡ് ടീച്ചർ. അവന്റെ പ്രബോധനങ്ങൾ മനുഷ്യരെ ഉരിത്തിരിപ്പിച്ചു.